പെണ്ണുങ്ങൾ സമ്മതിച്ചാൽ ഞാൻ സമ്മതിക്കാം, പണ ആണുങ്ങൾക്ക് ക്ഷമണ്ടോ? ഏതാണുങ്ങൾക്കാണ്? അസറിൻ്റെ ചായ അസറിനാണ് കിട്ടിയില്ലെങ്കിൽ സാറില്ല ഏശക്ക് മതി എന്ന് പറയല്ല. ഞാൻ കേട്ടില്ല അസറിന് ചായ നേരത്തെ കിട്ടിയെങ്കിൽ ഒരടി ഇവർക്ക് പോയി കാണാൻ ചാടും. ഈ ഭക്ഷണത്തിലും തിക്കിലൊക്കെ ചിലപ്പം വല്ല കല്ലോ എന്തെങ്കിലും കടിച്ചാൽ എന്താ? എന്തൊരു ക്ഷമയല്ലേ ഏക്ക്. ഓ സാറല്ല കുഴപ്പമില്ല ബുദ്ധിരിക്ക് ഇങ്ങനെ പറയല്. പ്ലേറ്റൊക്കെ ഇങ്ങനെ പാറണാണോ? എന്നൊരു ക്ഷമയല്ലോ. ആരാണ് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സന്തോഷകരമായ രീതി ഉണ്ടാകാൻ എപ്പോഴും ഈ ഇമോഷൻസിന് അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടുള്ള അവസ്ഥയെ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെയൊക്കെ അതിന് വേണ്ട വിധത്തിൽ കൊണ്ടുപോകാൻ സ്ത്രീകൾക്കുള്ള കഴിവ് വളരെ അപാരമാണ്. അവർക്ക് എപ്പോഴും അവരുടെ മാനസികാവസ്ഥയെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. എലാസ്റ്റിസിറ്റി കൂടുന്നാ പറയാം. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവർ പുരുഷന്മാരെക്കാൾ കൂടുതൽ അത് പ്രതിഫലിപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ചിലതൊക്കെ മറച്ചു വെക്കാനുള്ള കഴിവ്, സങ്കടങ്ങൾ, അതേപോലെ തന്നെ സന്താപങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ, ഇതൊക്കെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ മറച്ചു വെച്ചിട്ട് അതില്ലാതെ അത് പുറത്ത് കാണിക്കാതെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ കുടുംബബന്ധത്തിലെ ശിഥിലത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ അടുത്ത കാലം മുതലാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. വിദ്യാഭ്യാസം കൂടിയതിന് ശേഷമാണ് ബന്ധങ്ങൾ ശിഥിലത കൂടുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളിലാണ് വിവാഹം കൂടുന്നത് എന്നുള്ളത് ഈ അടുത്തൊരു സർവേയിൽ കണ്ടെത്തി. പ്രത്യേകിച്ച് ഈ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഭാര്യക്കും ഭർത്താവിനും ജോലി, അവർ ശമ്പളമൊക്കെ വല്ലാതുണ്ട്, 2 ലക്ഷം 2.5 ലക്ഷം റുപ്യ മാസം ശമ്പളം ഉണ്ടാവും. ഭർത്താവിനും ജോലി ഭാര്യക്കും ജോലി, ബാംഗ്ലൂർ ഫ്ലാറ്റുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷേ വിവാഹമോചനത്തിൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ സമയം അല്ല റേറ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം 60 മുതൽ 70% വരെ വിവാഹമോചനം നടക്കുന്നവരിലാണ്. അതാണ് നേരത്തെ ഇവിടെ ഫൈസ് സൂചിപ്പിച്ചത്, അവരുടെ ഒപ്പം നിൽക്കാനുള്ള സമയമില്ലായ്മയാണ്. കുടുംബബന്ധം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒക്കെ തന്നെ ഈ ഒരുമിച്ച് കൂടുന്നതല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കുടുംബം ബിംബം എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. ആ കുടുംബം ബിംബം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് കൊണ്ടായിരിക്കണം അത് നിൽക്കേണ്ടത്. നമുക്കൊരാളെ അടുത്ത് നിൽക്കാൻ താല്പര്യം തോന്നുന്നില്ല എപ്പോഴാണ്? അയാൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ്. അയാൾ ഇഷ്ടപ്പെടാനുള്ള സാധനം എന്താ? അയാൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അയാളുടെ പെരുമാറ്റവും അയാളുടെ സ്വഭാവവും അയാളുടെ ശീലങ്ങളും ഒക്കെ നല്ലതാവുമ്പോൾ നമുക്ക് അയാൾ ഇഷ്ടപ്പെടും. ചില ചില കല്യാണ വീട്ടിലൊക്കെ നമ്മൾ തലേദിവസം പോകാറുണ്ട്. അപ്പോൾ പോണ സമയത്ത് നമുക്കറിയാം ചില ആൾക്കാർ വരുന്ന സമയത്ത് എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, മോനും കൂടി വന്നില്ലേ, കുറച്ചുകൂടി കൂടി വർത്തമാനം പറയാമെന്ന് പറയും. ചില ആൾക്കാർ വരുമ്പോൾ വർത്തമാനത്തിൻ്റെ സദസ്സിൻ്റെ സമയം ദൈർഘ്യം കൂടും. ചില ആൾക്കാർ അങ്ങനെയല്ല, ചില ആൾക്കാർ വരുന്ന സമയത്ത് പിരണ്ടാന്ന് വിചാരിച്ച സദസ്സാണ് പിരിനാണ്. അതെന്തുകൊണ്ടാണ്? അത് അയാളുടെ സാമീപ്യവും സാന്നിധ്യവും എത്രത്തോളമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്ര തന്നെ ഉള്ളൂ, കുടുംബത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമീപ്യം അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം സാന്നിധ്യം ഉണ്ടാകുന്നത് പ്രതീക്ഷകളിൽ നിന്നാണ്. സാന്നിധ്യത്തിന് നമുക്ക് ആനന്ദമായി തോന്നണമെങ്കിൽ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം സ്ത്രീക്കും പുരുഷനുമൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു അല്ലേ? പെണ്ണുങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാകണം, ആ ഓൻ ഇത്ര നീളം വേണം, ഇത്ര വീതി വേണം, പല്ലിൻ്റെ ഇടയിൽ ഇട വേണം, ഒരു ചെരിവ് വേണം, ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പല കണ്ടീഷനാണ്. ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ഓളമായിട്ടാകണം, മറ്റുള്ള അത്ര മുടി വേണം, ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളാണ്. ഞാൻ നല്ലൊരു ക്ലാസ് കേൾക്കാൻ പോയി, ഇതേപോലെ നിങ്ങൾ ഞാൻ കേൾക്കാനും പോകാറുണ്ട്. ആ പോണ സമയത്ത് ആ പ്രാസംഗികം പറഞ്ഞത് എനിക്ക് പോലും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു കുടുംബ സദസ്സിനോട് പറയാണ്, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് 2 ഭർത്താക്കന്മാരുണ്ട് കാരണം. അപ്പോൾ ഞാൻ നേരെയൊക്കെ വിചാരിച്ചു ഇതിപ്പോൾ ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ. തുടർന്ന് അയാൾ പറയാണ്ട് പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് 2 ഭർത്താക്കന്മാരുണ്ട് കാരണം. ആദ്യം നമുക്ക് മനസ്സിലായില്ല, അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അയാൾ തുടർന്ന് സംസാരിച്ചു, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 ഭർത്താക്കന്മാരുണ്ടെന്ന് ഞാൻ പറയുന്നതും ഭാര്യമാരുണ്ടാകുന്ന പറയുന്നതും അത് ഫിസിക്കലി അല്ല പറയുന്നത്, അത് മെൻ്റലിയാണ് എന്നാണ് പറയുന്നത്. അതായത് കുടുംബബന്ധം ശിഥിലമാകാൻ ആരംഭിക്കുന്നത് ഈ പ്രതീക്ഷകളിൽ നിന്നാണ്. അത്രേ ആണിങ്ങനെ ആകണമെന്ന് പെണ്ണിനും പെണ്ണിങ്ങനെയൊക്കെ ആകണമെന്ന് ആണിനും താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ച് നോക്കുമ്പോൾ 2 ഭർത്താക്കന്മാരും 2 ഭാര്യമാരും വെച്ച് നിൽക്കുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഉദ്ദേശിച്ചത് 1 സങ്കല്പത്തിലുള്ള ഭാര്യയും 1 സങ്കല്പത്തിലുള്ള ഭർത്താവുമാണെന്നാണ്. അപ്പോൾ ഭാര്യ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഇങ്ങനെയൊക്കെ ആകണമെന്ന വിചാരം മനസ്സിലുണ്ട്. 1 പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രസമാണ്, അവരെ ഭർത്താവിനെ കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത്തത് ഏതാന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് പ്രതീക്ഷയിലുള്ളത്. രണ്ടാമത്തത് ഏതാ? ഇപ്പം കിട്ടിത്തരായത്. അപ്പം ഈ കിട്ടിത്തരായതും പ്രതീക്ഷയും തമ്മിലുള്ള അകലമാണ് ശിഥിലമാകലിൻ്റെ ആഴം കൂട്ടുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാകണം ഇങ്ങനെയാകണം എന്ന് ചടിച്ചുകൊണ്ടിരിക്കുകയും അയാൾ അതൊന്നുമല്ല എന്ന് അറിയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള നിലപാടാണ് കുടുംബബന്ധത്തിലെ സന്തോഷം കൊണ്ടുവരുന്നത്. പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ, ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ അങ്ങനെയാകണം ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു പക്ഷേ ഉയരാൻ അല്ലെങ്കിൽ പ്രതീക്ഷക്കൊന്ന് ഉയരാൻ പെണ്ണിന് സാധിക്കണമെന്നില്ല, അത് ഓരോരുത്തരും ഓരോ രീതിയാണ്. അതുകൊണ്ട് ശിഥിലമാകാതിരിക്കാൻ
കരുതിക്കൂട്ടി ചില നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യോന്യം പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാകണമെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുക. സാധാരണ ഇപ്പം നേരത്തെ പൈസ പറഞ്ഞ പോലെ റേഡിയോ മാതിരി ആക്കണ്ട, നമുക്ക് അങ്ങോട്ടും കൊണ്ട് ചോദിച്ചും പറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നത്. ഞാൻ ഒരു ചോദ്യം നിങ്ങൾ മുമ്പിലേക്ക് ഇടാം, നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയാൽ മതി, പറയൊന്നും വേണ്ട. ചോദ്യം സിമ്പിളാണ്, വളരെ ചെറിയ ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അതാരാന്ന് നിങ്ങൾ പറയണ്ട. അത് ആരും ആകാം, ഭാര്യ ഭർത്താവാകാം, ഭാര്യയാകാം, ഉമ്മയാകാം, ഉപ്പയാകാം, ചിലപ്പോൾ അയലോക്കത്തെ ആളാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം ആരും ചോദിച്ചാൽ ഒരു ചിലപ്പോൾ സ്പോർട്സിൻ്റെ ലയണൽ മെസ്സിനെയും നെയ്മറേ ഒക്കെ പറയാം, അതല്ലെങ്കിൽ മമ്മൂട്ടിനും മോഹൻലാലിനൊക്കെ പറയുന്ന കാലം. അപ്പോൾ ആ കാലത്ത് അതായിക്കോട്ടെ, ആരായാലും വേണ്ടില്ല, അത് ആരാന്ന് പറയണ്ട, ആരാന്ന് പറയുമ്പോഴല്ല പ്രശ്നം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ 5 ഗുണങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഗുണങ്ങൾ എണ്ണി പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൈപോക്കാം. 5 എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, ഏതാന്ന് ഞാൻ ചോദിക്കൂല. ബേജാറായോ? ചോദ്യം ചോദിക്കുമ്പോൾ ഒത്തിരി ടെൻഷനാവും അല്ലേ? സ്കൂൾക്ക് മദ്രസ കൊണ്ട് ഓർമ്മയാവും അല്ലേ? മദ്രസ പോലൊക്കെ ഇഷ്ടമായി ചെറുപ്പത്തില്. ഹലോ, മദ്രസ പോലെ ഇഷ്ടമായിനോ? ഇല്ല. ആ വെരി ഗുഡ്, സത്യസന്ധതയ്ക്ക് നല്ലൊരു കയ്യടി. തുറന്നു പറഞ്ഞല്ലോ, പണ്ട് മദ്രസയിൽ ഖിയാം വന്നാളിനെ പറ്റി ക്ലാസ് എടുത്തൊരു കഥ മാറ്റിലൊക്കെ എല്ലാവരും പറഞ്ഞിറക്കല്ലേ? നിങ്ങൾ കെട്ടണം. ഉസ്താദ് ഇങ്ങനെ ഖിയാം വന്നാൾ പറഞ്ഞാൽ ഭയങ്കരമാണ്, അങ്ങനെ പർവ്വതമൊക്കെ പാടെ പാറി അടക്കും, മലയൊക്കെ പാടെ ഒളിച്ചു, ഇങ്ങനെയൊക്കെ പാടെ എന്തൊക്കെയോ പേടിപ്പിച്ച് പേടിപ്പിച്ച് ക്ലാസ് എടുത്തതാ. അവർ കുട്ടി നിർത്തിന്ന് ചോദിച്ചാലോ, ഒരു സംശയം ഉണ്ട് തന്നെ. എന്താണോ സംശയം ചോദിച്ചു, അന്ന് മദ്രസ ഉണ്ടാവുക ചോദിച്ചു. അപ്പോൾ ഖിയാം വന്നാളായാലും വണ്ടിയില്ല, മദ്രസ ഇല്ല ഞാൻ മതി. അപ്പോൾ മദ്രസിൻ്റെ പേടിയാണ്, ഇതാണ് പേടി. അവിടെ ഞാൻ ചോദിക്കാണ്, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ബേജാറാണ്ട, ഉത്തരം പറയണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞാൽ മതി. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ആരോ ആകട്ടെ, അത് ആരായാലും അവരുടെ 5 ഗുണങ്ങൾ നിങ്ങൾക്കറിയുമോ? ശിഥിലമാകാതിരിക്കാനുള്ള കുറുക്കുവഴി പറഞ്ഞൊന്ന് പെട്ടെന്ന് പോകാനാണ്. ഓക്കെ, ഒരാൾക്കറിയാം, 4 പറഞ്ഞാൽ മതി, ഒന്ന് കുറക്കാം നമുക്ക്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടും. ആ ഓക്കെ, വെരി ഗുഡ്. 3 18 അല്ലേ? ഓക്കെ, പിന്നെ ഓക്കെ, 2 എണ്ണം മതി. 2 ഗുണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ 2 ഗുണം 2 അറിയാം. ഒന്നറിയാം, ഒന്നെങ്കിലും നോക്കും. മൈക്കിൽ കൂടെ പറയണ്ട, മനുഷ്യന്മാർ കേൾക്കണ്ട അച്ചിട്ട. എന്നാ വേണ്ട, ഈ ചോദ്യം ഒഴിവാക്കാം നമുക്ക്, ഇത് ഒഴിവാക്കാം. മമലേക്കാ, ഇത് വേണ്ട, ഈ ചോദ്യം ഞാൻ ഒരു കൈതേക്കാൻ മതി. നിങ്ങൾ ഇതിൻ്റെ വലിയ ടോപ്പ് ആളാണ്, ഞങ്ങളെ നാട്ടുകാരനാണ്, മൊമലേക്കാണ് ഇതിൻ്റെ GCC. ഞാൻ അന്തം വിട്ടു ഈ കമ്മിറ്റിൻ്റെ വലുപ്പം പേരൊക്കെ കണ്ടപ്പോൾ. ഞാൻ സാധാരണ കുടുംബസംഗമം വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് മുണ്ടോടൻ കുടുംബസംഗമം ഇത് ഏരിയ വൈസിലാണ്. അപ്പോൾ ഏരിയ ഉണ്ടോ ചോദിച്ചു. ഏരിയ ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നോക്കുമ്പോൾ GCC KMCC ഒക്കെ പറഞ്ഞ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു. ആ ലെവലിലുള്ളതിൻ്റെ കമ്മിറ്റിൻ്റെ സെക്രട്ടറി ആണല്ലോ മുഹമ്മദ് അലാക്ക. ഞാൻ അത്ര വലിപ്പമുള്ള ഞാൻ അറിഞ്ഞില്ല, ഞാൻ ബേജാറായിക്കാണ് ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ സംസാരത്തിലൊക്കെ ഒരു വിറയലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്നെ അറിയുന്ന റഷീദൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ അങ്ങനെയൊന്നുമല്ല പറയല്. ഓക്കെ, അപ്പോൾ എന്നാൽ ചോദ്യം അവിടെ നിങ്ങൾക്ക് ചോദ്യമിട്ടരുത്. അപ്പോൾ ഈ ചോദ്യം വേണ്ട, ഞാൻ എളുപ്പമുള്ള ചോദ്യം തരാം. അതായത് ചോദ്യം ഇതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഏറ്റവും അടുത്ത ആളിൻ്റെ 5 ഗുണങ്ങളാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് കിട്ടില്ല, 4, 3, 2 ഓരോരുത്തരുണ്ട്. അവിടെ അടുത്ത ചോദ്യം വളരെ സിമ്പിളായിരിക്കും എന്ന് ഞാൻ വീണ്ടും വിചാരിക്കുകയാണ്. അവർ ആ ആളിൻ്റെ 5 കുഴപ്പം പറഞ്ഞാൽ മതി. എന്തായാലും തമാശ ഉണ്ടോ? ചിരിക്കാൻ മാത്രം എന്തായാലും. നിങ്ങൾ ഏറ്റവും അടുത്ത ആൾ 30, 40, 50 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുന്ന അല്ലേ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പ്രസവിച്ചവരായിരിക്കാം, നിങ്ങളെ കുട്ടികളായിരിക്കും കൂടുതൽ ഇഷ്ടം. ആണെങ്കിൽ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ 4 കുഴപ്പങ്ങൾ പറയുന്ന ഉണ്ടോ? 3 ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ബേജാറായല്ലേ? വീണ്ടും മദ്രസക്കാനെ പോകേണ്ടി വരുമോ? ഞാൻ മദ്രസ പഠിക്കണമെന്ന് ഭയങ്കര പേടിയാണ് ഉസ്താദിനെ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ ഒരു ദിവസം ഉസ്താദ് വന്നിട്ട് ചോദ്യം ചോദിക്കുക, വടിയൊക്കെ ആയിട്ട് വരിക. അടിയാ, അതിൽ ചോദ്യം ഇതാണ്, കുളിൻ്റെ പറളത്തിരുന്നാ ചോദ്യം, കുളിൻ്റെ പറളത്തിരുന്നാ. അപ്പം ഒരു തലക്കത്താൻ തുടങ്ങി. അപ്പം ആദ്യത്തെ ആൾ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾ, അങ്ങനെ ആലോചിക്കും, ഇൻ്റലിജൻറ്റ് ഗസ്ത് അതിന് പറയാം. അപ്പോൾ അയാളങ്ങനെ ആലോചിച്ചിട്ട് വന്നു, ഒലുവിൻ്റെ പറളിപ്പം ഒലുവിൻ്റെ പറളത്തിരുന്നാണ്. വേണ്ട, ഞാൻ തന്നെ പറയാം, ഇവിടുത്തെ മാനം കണ്ടല്ലോ. ഒലുവിൻ്റെ പറള 6 അപ്പോൾ കുളിൻ്റെത് എൻ്റെ മേലെ ആവുമല്ലോ വെച്ചിട്ട് ഓം പറഞ്ഞ് ആലോചിച്ചാൽ വേണം 7 കയറി അയാൾ കിട്ടിയാട്ടി. നെക്സ്റ്റ്, അപ്പോൾ അടുത്ത് എത്രയാവും? മനഃശാസ്ത്രപരമായിട്ട് 7 അല്ലെങ്കിൽ പിന്നെ എത്രയേ? 8 9 അങ്ങനെയാണ് കിട്ടി. 45 വരെ എത്തി. അപ്പോൾ കുട്ടികൾ കഴിഞ്ഞ് മദ്രസയിലെ ഉസ്താദ് നാളെ പഠിച്ചിട്ട് വന്നാൽ പോയിട്ട് അവിടെ നിന്ന് ആട്ടി വിട്ട്. അങ്ങനെ കുട്ടികൾ സ്കൂൾ മദ്രസ വിട്ട് പോയി, വൈകുന്നേരം കുട്ടികൾ കളിക്കണ പറമ്പുണ്ട്, അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അന്ന് മദ്രസക്ക് വരാത്ത ഒരുത്തുണ്ട് ഓം വന്നെന്ന്. ഓമയുടെ വിശേഷം എന്നും മദ്രസയിൽ എല്ലാവർക്കും നല്ലോണം കിട്ടിയാട്ടി, നല്ലോണം കിട്ടിയാണ്. എൻ്റെ ചോദ്യം ചോദിച്ചിട്ട് ഒറ്റൊന്നിനും കൂടിയില്ല. അപ്പോൾ എന്തിനും ചോദ്യം ചോദിച്ചു, ചോദ്യം കുളിൻ്റെ പറളത്തിൽ ചോദിച്ചു, ഒറ്റൊന്നിനും അറിയില്ല. അപ്പം ഇപ്പം പറഞ്ഞ് എടാ കുളിൻ്റെ പറള് 2 അത് പറഞ്ഞാൽ പോരി എന്ന് ചോദിച്ചു. മറ്റുള്ള അറിയാം, 45 വരെ പറഞ്ഞിട്ട് ഒത്തില്ല. ഇനി ചെന്നെ 2 രാവിലെ വന്നപ്പോൾ എനിക്കറിയേണ്ട കഥ ഏതായാലും പിറ്റേന്ന് രാവിലെ മദ്രസ ഒന്നും എല്ലാവരും പുറത്തുനിന്ന് അകത്ത് കയറില്ല.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് വന്ന് ഇന്നലെ വരാത്തവരൊക്കെ മാറിക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, ഒരുത്തരോട് ചോദിച്ചപ്പോൾ ഓൻ അറിയില്ല, ഓൻ തെല്ലട്ടി. ഈ കുട്ടീനോട് ചോദിച്ചു, ഒറ്റ ചോദിച്ചു, രണ്ട് കാര്യം എത്ര ചോദിച്ചു, രണ്ട് കാര്യം. പിന്നെയും ചോദിച്ചു, ഓൻ ഉറപ്പിച്ച് രണ്ട് കാര്യം ഉറപ്പായിച്ചു, ഉറപ്പ് കാരൻ എന്നാ കയറി കുത്തിരിക്കുകയാണ് എല്ലാവരും ഇരുന്ന്. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, ക്ലാസ് എടുക്കും ചോദിച്ചു, നോക്കാം മൂപ്പൻ അന്നും ചോദ്യാ, പുള്ളിൻ്റെ പറന്നോക്കൾ രണ്ടാണ്, അത് ഏതൊക്കെയാണ്? ആരോടാ ചോദിക്കണേ? നമ്മളെ ഇന്ത്യയിലെ ഗസിനോട്. ഓ അങ്ങനെ ആലോചിച്ചാൽ തന്നെ രണ്ടല്ലോ ഉസ്താദെ, ഞാൻ പറയാറുണ്ട്, ഏതായിച്ചു, ഒന്ന് മുങ്ങലും ഒന്ന് പന്തലും ആയിക്കോട്ടെ. ആ എന്ന മാതിരിപ്പോൾ നിങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ടെൻഷൻ ആണ്ട. ഞാൻ ചോദിക്കണത് തികച്ചും സ്വകാര്യപരമായ ചോദ്യമാണ് അല്ലേ, പുറത്ത് പറയണ്ടെന്ന് ഞാൻ അടിവരിട്ട് പറഞ്ഞു. ഉത്തരം എന്താന്ന് ഞാൻ ചോദിക്കൂല. അതായത് നിങ്ങളെ ഏറ്റവും കുടുംബ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളേറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന, കൂടെ കടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉമ്മ ഉപ്പ ഇതൊക്കെയാണ് നമ്മളെ അടുത്ത ആള്. ആ ആളിൻ്റെ മൂന്ന് കുഴപ്പങ്ങൾ, അതായത് കുഴപ്പമുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഗുണം ദോഷമുണ്ട്. എനിക്ക് ഗുണമുണ്ട്, എനിക്ക് ദോഷമുണ്ട്, എനിക്കറിയാം. എൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, ദോഷം എന്താണെന്ന് എനിക്കറിയാം. ഗുണം എന്താണെന്ന് അറിയണോണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. എൻ്റെ ദോഷം എന്താണെന്ന് അറിയണോണ്ടാണ് എനിക്ക് തല്ലിട്ടാത്തത്. ആ ഒക്കെ അറിഞ്ഞ് ജീവിക്കണം. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ വിചാരം അല്ലേ? എൻ്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് ഞാൻ ആ ബൈക്ക് വല്ല എടുക്കൂല. ആഴ്ച പോയാൽ തല്ലിട്ടു. നമുക്കൊക്കെ ഉണ്ട് അങ്ങനെ ഗുണോ. ആ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റും, പാട്ടാടാൻ പറ്റും, അതാക്കാൻ പറ്റും, ഇതാക്കാൻ പറ്റും. അതിൻ്റെ ഗുണങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ കുടുംബ ബന്ധത്തിൽ ഏറ്റവും വലിയ ശിഥിലമാക്കപ്പെടാൻ അല്ലെങ്കിൽ ശിഥിലമാകാനുള്ള മുഖ്യമായ കാരണം പറയപ്പെടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവനവൻ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ ചുറ്റുപാടത്തിൽ ഒന്നാമത്തെ സർക്കിളിലുള്ള ആൾക്കാർ ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് അമ്മായിമ്മ ഏട്ടത്തി അഞ്ചത്തി നാത്തൂൻ്റെ ഏട്ടൻ മണ്ണൻ ഈ ബന്ധങ്ങളൊക്കെ, ആ ബന്ധങ്ങളിൽ അവരുടെ ഗുണവും ദോഷവും എന്താണെന്ന് അറിഞ്ഞ് പെരുമാറിയാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളാലോചിക്കും കുടുംബത്തിലെ പ്രശ്നം, ചിലപ്പോൾ അമ്മായിമ്മമാരോളിൻ്റെ പ്രശ്നം എന്നും കേൾക്കുന്ന ഡയലോഗാ. ഈ ബലാലെ തിരുമ്പിയാ വെളുക്കെന്നല്ല, ഈ ബലാലെ തിരുമ്പിയാ വെളുക്കെന്നല്ല, നവനെ തിരുമ്പിച്ചാന്നൂടെ. അതാ പറഞ്ഞത് ഓള് തിരുമ്പിയാ വെളുക്കൂല എന്നുള്ള കുഴപ്പമാണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞ് പ്രശ്നം, എന്നാ ഒരു വിഷയവുമില്ല. എന്താണോ പറ്റാത്തത് അതറിയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പറ്റണതല്ല ഇമ്പോർട്ടൻ്റ്, പറ്റാത്തതാ ഇമ്പോർട്ടൻ്റ്. ഇന്ന ഇന്ന ഇന്നാ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, ഉണ്ടെങ്കിൽ ആ വഴിക്ക് എടുക്കണ്ടാച്ചാൽ മതി. എൻ്റെ സുഹൃത്തുണ്ട് എന്നെ പണ്ട് അമ്പലത്തിലെ പൂജാരിയ റഷീദിന് അറിയാം. അയാളെന്ത് ചോദിച്ചാൽ അയാൾ ഒരു കഥ പറഞ്ഞ ഞാൻ ഓർമ്മയുണ്ട്. അയാൾ അമ്പലം സർപ്പൊക്കെ ഉള്ള പാമ്പൊക്കെ ഉള്ളൊരു കാവിലാണല്ലോ, രാവിലെ നാലരക്കോ അഞ്ചരക്കേറ്റ മൂപ്പരി ചൊല്ലും, അവിടെ ആ ഒരു ഉഗ്രം ഊർക്കമ്പാമ്പുണ്ട് അവിടെ. അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ പോകാൻ തോടി വെച്ചു, അത് അവിടെ എൻ്റെ സുഖം പണ്ട് എന്താ വെച്ചു. മൂപ്പര് രാത്രി വന്ന് വാതിൽ തുറന്നുകൊണ്ട് ഉടൻ തന്നെ ആദ്യം തന്നെ പാമ്പിനെ തരും. അപ്പം പാമ്പ് ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്, മൂപ്പർക്ക് സമാധാനമായി, മൂപ്പര് മൂപ്പര് പണിയൊക്കെ തീർക്കുന്ന പറഞ്ഞു. അതായത് പാമ്പ് ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് പോകാതൊക്കെ ഉള്ള കാരണമല്ല, അത് എളുപ്പമാണ് മൂപ്പര് പറയുന്നത്. ആ പാമ്പ് നിൽക്കുന്ന സ്ഥലം കണ്ടെത്തിയാൽ പിന്നെ ബാക്കി എളുപ്പമുണ്ടല്ലോ. ഇതുപോലെയാണ് നമ്മളെ ഏറ്റവും അടുത്ത ആളെ കുഴപ്പങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് നിന്നാൽ ഒരു കുഴപ്പം കുടുംബത്തിൽ ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ എന്നാൽ ചിലപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾ ആണ് പ്രത്യേകത, ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബമൊക്കെ പല 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 കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾക്ക് തമ്മിലുള്ള റിലേഷൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെയാണ്. അതിനാണ് ഇപ്പോൾ നമ്മൾ കുടുംബസംഘം ഉണ്ടാക്കുന്നത്, കല്യാണത്തിന് എല്ലാവരും വിളിക്കുന്നത്, ഇടയ്ക്ക് സൽക്കാരം വെക്കുന്നത്, അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ വന്ന അങ്ങോട്ട് പോണതും വരുന്നതൊക്കെ എന്തിനാ? ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ്. ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ആൾക്കാരാരാ? പെണ്ണുങ്ങളാണ്. കാരണം അവർക്ക് സംസാരിക്കാൻ വിഷയമൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ടുന്നോളൂ. പെണ്ണുങ്ങൾക്കുള്ള പ്രത്യേകത അതാണ്. എന്തെങ്കിലും കിട്ടിയാൽ വൈകുന്നേരമോളം പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞു കൊടുക്കും. എന്തായി പറഞ്ഞു വെച്ചാൽ ഒന്നിട്ടുണ്ടാവില്ല. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസത്തിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു ദൂരത്തേക്ക് ഇങ്ങനെ കാണാം, എന്താ മനസ്സിലാവണില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ എന്തോ നാലഞ്ച് ആൾക്കാർ കെട്ടി മറിയുണ്ട്, എന്താ തിരിയില്ല. അപ്പോഴാണ് ഒരു പുരുഷൻ അവിടെ നിന്ന് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്താണ് അവിടെ പ്രശ്നം? അപ്പോൾ അത് കുഞ്ഞാമാക്കാൻ മതിലെ പാമ്പുണ്ട്, അതിൻ്റെ തെച്ചു വന്നതാ, വിഷയം തീർന്നു. അതേസമയം അത് കണ്ടുകൊണ്ടൊരു പെണ്ണ് വരികയാണെങ്കിലോ? ഓളോട് ചോദിക്കുക, അതെത്താടി അവിടെ പ്രശ്നം? കുറെ ആൾക്കാരൊക്കെ കൂടിക്കുണ്ടല്ലോ. ഓളെന്താ ഈ വിഷയമാണെങ്കിൽ ഓളെന്താ പറയാം? ഓളാണ് തുടങ്ങും, അത് കുഞ്ഞാമാക്കാൻ മതിലുമേല് വലിയൊരു പാമ്പ് അടിച്ച നോക്കുമ്പോൾ തന്നെ ഉള്ളിൽക്കാണ് പോകും, പിന്നെ അങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട്. ഈ പാമ്പ് ജാഗ പത്തിന് എടുക്കും, മറ്റേ പാമ്പ് ഒറ്റയടിക്ക് ചത്തുണ്ടോ? അത് പെണ്ണിട്ട് വന്ന് എന്തിനെ പെണ്ണുകൾക്ക് ഈ അവസരമല്ല കൊടുത്തത്? അത് ആവശ്യമാണ്. കാരണം ഈ വർത്തമാനം ഒരുപാട് പറയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക, ആ കമ്മ്യൂണിക്കേഷനിലൂടെ ബന്ധങ്ങൾ ഉണ്ടാകുക. പെണ്ണുങ്ങൾക്ക് അത്തരത്തിൽ ഒരുപാട് കഴിവുകളുണ്ട്. കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല ജീവിക്കാൻ തന്നെ കഴിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഴിവ് കൊടുത്തത് പെണ്ണുങ്ങൾക്കാണല്ലോ. ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ എന്താ പറയാം? ഒരുപാട് വ്യത്യാസം, ജീവശാസ്ത്രപരമായിട്ടല്ല, അതായത് പ്രസവിക്കും മുലൊടുക്കും അതല്ല. ശരിക്കുള്ള ആണും പെണ്ണും തമ്മിൽ വ്യത്യാസങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമേ ആണുങ്ങൾ കുറച്ച് മുമ്പിലുള്ളൂ എന്നാണ് പറയുന്നത്, ബാക്കി എല്ലാം പെണ്ണുങ്ങളാണല്ലോ. ഏത് ആണുങ്ങൾ മുമ്പിലുള്ളൂ അത് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കാലോ. ഏതാണുങ്ങൾ മുമ്പ് ആ പറഞ്ഞോളി. ബുദ്ധിയോ? ബുദ്ധി ആണുങ്ങൾക്ക് ഈ വെട്ടിത്തെ മുഴുവൻ ജോലി ചെയ്ത് കൂട്ടിയതാ. പിന്നെ വേറെ പറഞ്ഞോളി. ശരിയാണെങ്കിൽ ഒക്കെയാണെങ്കിലോ അതന്നെ ബുദ്ധിമേൽ ഉറച്ചിക്കാണ്. ബുദ്ധി പെണ്ണുങ്ങൾക്കാ കൂടുതലെന്നാ പറഞ്ഞത്. ഏ ശക്തിയോ? അത് മോനറിയേറ്റാ. അത് പെണ്ണുങ്ങൾ ഒറ്റക്കായി നോക്കണം, അപ്പോഴാണ് ശക്തിയൊക്കെ അറിയാം.
പിന്നെ ക്ഷമ ആണോ? പെണ്ണുങ്ങൾ സമ്മതിച്ചാൽ ഞാൻ സമ്മതിക്കാം. ആണുങ്ങൾക്ക് ക്ഷമ ഉണ്ടോ? ഏതാണുങ്ങൾക്കാണ്? അസറിൻ്റെ ചായ അസറിനാണ് കിട്ടിയില്ലെങ്കിൽ സാറല്ല എശക്ക് മതി എന്ന് പറയല്ല. ഞാൻ കേട്ടില്ല അസറിന് ചായ നേരത്തെ കിട്ടിയെങ്കിൽ ഇവിടെ ഇവർക്ക് പോയി ചാടും. ഈ ഭക്ഷണത്തിലും തിക്കിലൊക്കെ ചിലപ്പം വല്ല കല്ലോ എന്തെങ്കിലും കടിച്ചാൽ എന്താ? എന്തൊരു ക്ഷമയല്ലേ ഏക്ക്. ഓ സാറല്ല കുഴപ്പമില്ല കുത്തിരിക്ക് ഇങ്ങനെ പറയല്. പ്ലേറ്റൊക്കെ ഇങ്ങനെ പാറണാണോ? എന്നൊരു ക്ഷമയല്ലോ. ആരാണ് പറഞ്ഞത്? മേലാൽ പറയരുത്. പിന്നെ അടുത്ത് ഞാൻ പറയട്ടെ. സൗന്ദര്യം ആ ഇവിടെ വന്നാ ഓടി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പേരെന്താ? ആരെ പറഞ്ഞു സൗന്ദര്യം? ആരെ പറഞ്ഞു? എന്റെ ഐഡിയ പറഞ്ഞ എന്റെ ഐഡിയക്ക് പറഞ്ഞ ഇശാമിന് നല്ലൊരു കയ്യടി കൊടുക്കി. അതായത് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസത്തിൽ ഏറ്റവും മുൻപതിൽ ആണുങ്ങൾ നിൽക്കുന്ന ഒരൊറ്റ സംഭവമേ ഉള്ളൂ, അത് സൗന്ദര്യമാണ്. ഭംഗി ആണുങ്ങളായിരിക്കും. സമ്മതിച്ചോ? അല്ല ഓർക്ക് പ്രശ്നമൊന്നുമില്ല. ഇശാമിൻ ഓൻ്റെ അഭിപ്രായം കേട്ടോ, ഞാനെ സമ്മതിക്കട്ടെ. സൗന്ദര്യമാണോ പെണ്ണോ? സൗന്ദര്യം ആണിനാണോ പെണ്ണിനാണോ? ആണ്ടിന് അല്ലേ? ഒരുപാട് വഴിയിലുണ്ടാ ഞാനൊക്കെ പറയുന്നത്, അതിലെ മാത്രമേ പോണ്ടിച്ച ഞാനത് പറയില്ല. ആണിനാണ് സൗന്ദര്യം, കാരണം എല്ലാ മൃഗങ്ങളിലും അങ്ങനെയാണ്. രണ്ട് ആനനെ കൊണ്ടുവന്ന് കിട്ടി, ഒരു കൊമ്പനാനി ഒരു പിടിയാനി. ഏതാ ഭംഗി? കൊമ്പനാനയാണ്. രണ്ട് സിംഹം, ഒരു ആൺസിംഹം ഒരു പെൺസിംഹം അല്ലേ? ഇനി മയിൽ, ഒരു ആൺമയിൽ ഒരു പെൺമയിൽ. ആൺമയിൽ പീലിയൊക്കെ എടുത്തിട്ട് ഡാൻസ് ഒക്കെ കൊടുക്കും. പെണ്ണോ എൻ്റെ അത് അങ്ങ് കാണണം. ആ പിന്നെ കോഴികൾ ഏത്? ഇറച്ചി കോഴിയല്ല, നല്ല വളർത്തുന്ന കോഴി. ഒരു ചങ്ങനെ ഒരു പട്ടി. ഏതാ ഭംഗി? ചങ്ങനാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആണും പെണ്ണും തന്നാൽ ഭംഗി ആരാണ്? ആണാണ്. പക്ഷേ ഞാൻ സമ്മതിക്കുക, പെണ്ണുങ്ങളെ തോന്നും. അതിന് കാരണമുണ്ട്. അതിന് കാരണമൊന്നുമില്ല. നിങ്ങൾക്ക് നേരം വെളുത്താൽ പതിനൊന്നിൻ്റെയും ഞങ്ങൾക്കൊരു ബ്ലേഡ് ഉണ്ടായാൽ മതി, ഒരു മാസം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഞാനിത് പറഞ്ഞ തമാശയിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിന് വീണ്ടും കൊട്ടിയാണ്. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ മതി, വേറെ അങ്ങോട്ടും പോണ്ട. പക്ഷേ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നൽകിയ അള്ളാഹു സുബ്ഹാനതാല നൽകിയ പല കഴിവുകളും അവർ ഉപയോഗിക്കൂല. ഇടയ്ക്ക് പെണ്ണുങ്ങളെ ക്ഷമയൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിടുന്നതാണ്. അതൊക്കെ ഈ അവയവങ്ങൾക്ക് ഷോക്ക് അബ്സോർബർ പിടിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ പെണ്ണുങ്ങളെന്നാണ്. എന്താ ഷോക്ക് അബ്സോർബർ പറഞ്ഞാൽ? അല്ലേ, കുഴിയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ അറിയാതൊക്കെ ഉള്ളൊരു അവസ്ഥ പെണ്ണുങ്ങളെ മനസ്സിലുണ്ടല്ലോ. അതായത് ഒരു തലത്തിൽ സങ്കടം മറ്റൊരു തലത്തിലേക്ക് പോകാതെ നോക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയും ഒരു കുട്ടിക്ക് ചോറും ഇങ്ങനെ കൊടുക്കുക, ഉമ്മേ അല്ലെങ്കിൽ അമ്മായിമ്മേ അല്ലെങ്കിൽ ഭർത്താവോ മുളങ്ങ ചീത്തറിയ ഓ കണ്ണുന്നങ്ങ വെള്ളൊഴിച്ചു ഒന്നൊഴിച്ചു കഴിഞ്ഞു കിടക്കുക. അപ്പോൾ എന്നാലും ചോറിന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ചോറിൻ്റെ ഉള്ളത് അറിയില്ല, ഷോക്ക് അബ്സോർബ് പ്രവർത്തിക്കും. ഉമ്മൻ്റെ തൊള്ളാട്ടി എന്ന് പറഞ്ഞ് കേട്ടാ അമ്മ അത് ആ പെണ്ണിൻ്റെ ഒറ്റ കഴിവ്. ക്ഷമാർണ ഒരുപാട് ശ്രമിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെ ഞാൻ ദീർഘിപ്പിക്കില്ല, നമ്മൾ ഇത്രയേ ഉള്ളൂ. ആ ക്ഷമയും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനതാല നൽകിയ കഴിവുകൾ മൊത്തം എടുത്തിട്ട് അത് കുടുംബത്തിൻ്റെ എന്താ പറയുക നല്ല കെട്ടുറപ്പിന് വേണ്ടി പെണ്ണുങ്ങൾ ഉപയോഗിക്കാൻ തിരിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിലും ശിഥിലത ഉണ്ടാവില്ല. മാത്രമല്ല അതിന് വേണ്ടി ചെയ്യേണ്ട ചില ഒന്ന് രണ്ട് പൊടിക്കൈകളും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ആളുകളുമായിട്ട് ബന്ധങ്ങൾ റിലേഷൻസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ടച്ചിങ്ങും ഫീലിങ്ങുമാണ് പറയുന്നത്. നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ തൊടലും പിടിക്കലും ഉണ്ടാകാം. മക്കൾ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അവനാൻ്റെ കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തോലും ഇടയ്ക്കൊന്ന് കൈപൊക്കി, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. അവനാൻ്റെ കുട്ടിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ആൾക്കാർ ആകെ മൂന്നാളുള്ളൂ. ആ മറ്റേ കുട്ടിക്ക് ഇനി ഉമ്മ ആരാ കൊടുക്കുക? അതിനിപ്പോൾ നിങ്ങൾ ആരെ ആക്കി? അവനാൻ്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, കുടുംബ ബന്ധം ശിഥിലമാകാൻ ഞാൻ ഒടുക്കും പോണ്ട, ഇത് മതി. അവനാൻ്റെ മക്കളെ തൊടലും തൊടലുമില്ല പിടിക്കലുമില്ല, ഓനൊരു രോഗം അങ്ങത്ത് നടക്കുക. ആരൊക്കെ പറയാൻ എളുപ്പാ, മൊബൈൽമേ കളിച്ചാൽ മൊബൈൽമേ കളി, മൊബൈൽമേ കളിക്കണം, നിങ്ങളടുത്ത് കളിക്കാൻ നേരമില്ലേറ്റാ. നല്ല വാപ്പിയമ്മയാണെങ്കിൽ ഒരു മൊബൈലും കുട്ടിക്ക് വേണ്ട, മൊബൈലിൻ്റെ പ്രശ്നമല്ലത്. നമ്മൾ മൊബൈൽ എടുക്കൽ എപ്പോഴാണ്? ഞാൻ മൊബൈൽ എടുക്കൽ ഒരു പണിയില്ലാത്തപ്പോഴാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാടുക്കോ വേറെ കാര്യം. നല്ല കുടുംബമാണെങ്കിൽ വീട്ടുകാരൻ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളും മക്കളും വേണ്ട കേട്ടേ കൂടെ കീടി മറയൽ തുടങ്ങിയാൽ ഒരു മൊബൈലും ആരും എടുക്കൂല. ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൂടി കൂടി അതിലെന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. നാലോചിച്ച് നോക്കി. അതുകൊണ്ട് കുട്ടികളെ തൊടാനും പിടിക്കാനുള്ള മടി ഒഴിവാക്കാം. ഒന്ന്, ആൺകുട്ടികളെ കെട്ടിപ്പിടിക്കാൻ എത്ര വലിയ മകനായാലും ഉമ്മമാർ മടിക്കരുത് ദയവ് ചെയ്ത്. പെണ്ണുങ്ങളെ പെൺകുട്ടികളെ എത്ര വലുതായാലും ആൺകുട്ടികളെ എടുക്ക വാപ്പാർ ചേർത്ത് പിടിക്കണം, ചേർത്ത് പിടിക്കണം. എപ്പോഴും ടച്ചിങ്ങും ഫീലിംഗ് കൊണ്ടെടുക്കുക. പെണ്ണുകുട്ടികൾ പിന്നെ അങ്ങനെ കിട്ടും, പക്ഷെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മയും ബാപ്പയൊക്കെ ഒരു അകൽച്ച കാണിക്കുന്നു. ഇന്ന് നാട്ടിൽ എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം ഇതാണ് എന്നാ പറയണത്. ആൺകുട്ടികളുടെ ബന്ധമല്ല, ആൺകുട്ടികൾ വേറെ ലോകത്തിങ്ങനെ നിൽക്കുക. ഓൻ വന്നാൽ അജി വന്നോ ചായച്ചോ ഞാൻ തിന്നു നോ എൻ്റെ റൂമിലേക്കാണ് കയറി പോവാൻ. അപ്പം എനിക്ക് വശം ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട ഞാൻ തിന്നു ഓൻ പോയി.
ഒരു ബന്ധമില്ല അങ്ങനെ പോകാൻ പാടില്ല വാപ്പയും ഇമ്മയും തമ്മിലുള്ള ബന്ധം കുട്ടികളിലെ ബന്ധം തന്നാൽ എപ്പോഴും തൊട്ടും പിടിച്ചുമായിരിക്കണം എങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എന്താ തോന്നാ നിങ്ങൾ കെട്ടിപ്പിടിക്കാത്തോണ്ട് മനസ്സിലാവില്ല അല്ലേ കെട്ടിപ്പിടിച്ചോളി ചോദിച്ചാൽ അറിയാം കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ തോന്നാ നിങ്ങളൊരാൾ ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്താ നമുക്ക് ഫീൽ ചെയ്യാ പറഞ്ഞോളി നിങ്ങളൊരാളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചാൽ ആ കെട്ടിപ്പിടിക്കപ്പെട്ട ആൾക്ക് എന്ത് തോന്നും ഏ സ്നേഹം സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കുന്നതോടുകൂടി നമുക്ക് തോന്നുന്നൊരു വികാരമുണ്ട് അതിനെന്താ പറയാ അറിയില്ല അത് പ്രൊട്ടക്ഷൻ എന്നാ പറയാ ഒരു 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 പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും ഒരു സംരക്ഷിത വലയത്തിൽ എത്തിയതുപോലെ തോന്നും ഇന്നത്തെ കുടുംബത്തിൽ ആവശ്യമുള്ളത് അതാണ് ആൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വലുതാവുമ്പോൾ കുട്ടിയൊക്കെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ ഓർക്കൊരു സുരക്ഷിത ബോധമില്ല വീട്ടിലുമില്ല ഇനി കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വരാൻ പേടി മാർക്ക് കുറഞ്ഞാൽ വരാൻ പേടി ഓ എന്താണ് ഓരോ വാപ്പാരെ ഗൗരവമൊക്കെ കണ്ടാൽ മാർക്ക് കയറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് ഓർമ്മല്ലേ നമ്മളും മാർക്കൊക്കെ സ്കൂളിൽ കിട്ടിയില്ലേ നമ്മൾ നമ്മളെ വാപ്പാൻ്റെ ഒപ്പ് എന്നിട്ട് ആദ്യം അവനാൻ്റെ വാപ്പാൻ്റെ ഒപ്പിന് ഒരു ദിവസം ഉണ്ടായില്ല പണ്ട് ഹലോ നമ്മളെ വാപ്പാൻ്റെ ഒപ്പ് നമ്മൾ റീസെറ്റില്ലേ എന്നതിനോ ആ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ആ അതിൻ്റെ അതാ പറഞ്ഞ് കുട്ടികൾ സത്യം പറയും പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ വാപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ പഠിച്ചിട്ട് നമ്മൾ ഇട്ട് ഒപ്പ് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ തന്നെയാണ് പരീക്ഷ പേപ്പർ എന്നത് പറ്റില്ല എന്ന് പി ടി എ മീറ്റിംഗ് അങ്ങോട്ട് വിളിച്ചാൽ മുമ്പ് വാപ്പാനാരും അറിയില്ല ഇന്ന് മാഷമാർക്കൊക്കെ വാപ്പാനറിയാം അതുകൊണ്ട് എന്താ പ്രശ്നം വാപ്പാൻ്റെ അടുത്തേക്ക് കുട്ടികൾ പേപ്പർ ഇട്ട് വരും പേടിച്ച വരിക ഇത്ര ഉണ്ടാ മാർക്ക് വാപ്പാൻ്റെ ചോദ്യം കുടുംബത്തിൽ ശിഥിലമാകുന്ന ഒരു രൂപ അത് അപ്പോൾ അങ്ങനെ ബേജാറായിരുന്നു വാപ്പേ 88 മാർക്കുള്ള വാപ്പേ 88 വലിയ മാർക്കല്ലേ അതിൽ വാപ്പ ചോദിച്ചാ ബാക്കി 12 ഇവിടെ ചോദ്യം കെട്ടാച്ച് വാപ്പ 100 40 തേങ്ങിയില്ല അവിടെ ആ കുട്ടിയൊക്കെ അറിയും അതുകൊണ്ട് അജാതി പൊട്ടത്തേക്കൊന്നും പോകണ്ട എത്ര മാർക്കായാലും കുട്ടികളെ ചേർത്ത് പിടിക്കുക കെട്ടിപ്പിടിക്കുക ഒന്ന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അക്കാഡമിക്കലി പോകണമെങ്കിലും എന്നാൽ മോറലി കുട്ടികൾ പോകാതിരിക്കാൻ ഏറ്റവും വലുത് കെട്ടിപ്പിടിക്കലാണ് അങ്ങനെ കെട്ടിപ്പിടുത്തത്തിന് മനഃശാസ്ത്രങ്ങൾക്ക് അറിയാം ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഇപ്പോൾ കെട്ടിച്ച പെണ്ണുങ്ങളാണല്ലോ അല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല കുടുംബസംഗമത്തിൽ കുട്ടികളെ കിണലിൽ കെട്ടിച്ച് വെച്ചാൽ പാടുണ്ടോ അല്ലേ ഞങ്ങളവിടെ ഒരു മാസ്റ്റേക്ക് തല്ലിച്ചിരിപ്പുണ്ട് സെൻസസ് എടുക്കാൻ പോയ മാസ്റ്റ് കട്ടിറ്റി എന്ത് ചോദിച്ചു മാഷ് എന്ത് ചെയ്ത് ആ ചോദ്യം വയ്ക്കുമ്പോൾ തോലാണ് ചോദിച്ചു ഓർക്കാതെ അപ്പോൾ കുടുംബ പേര് അഡ്രസ്സ് ഒക്കെ ചോദിച്ചിട്ട് അതിലൊരു ചോദ്യത വിവാഹിതയാണോ അല്ലേ അപ്പോൾ ഒരു പെണ്ണ് ഒറ്റക്കൊള്ളിൻ്റെ പേരിൽ അവിടെ പോയി ചോദിച്ചു വിവാഹിതയാണോ ചോദിച്ചു അല്ലാണ്ട് ഈ പെണ്ണ് ഇയാൾ ഓർക്കാതെ അടുത്ത ചോദ്യമാണ് ചോദിച്ചു കുട്ടികളുണ്ടോ നമ്മളട്ട് കഴിഞ്ഞ് അടിറ്റു ആ അല്ലെ ഒരു മാഷം തന്നെ സാരല്ല ഇനി ചോദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റൊക്കെ ചോദിക്കാം ഈ നിൽക്കുന്ന നേരം ചോദിക്കൊന്നും വേണ്ടാണ് പിറ്റേന്നും അടിച്ചിരുന്നു എന്ത് ചോദിച്ചു ഞാൻ ഐഡിയാപരമായി ചോദിച്ചതാണ് എന്ത് ഐഡിയ ചോദിച്ചു ഞാൻ ആദ്യം കുട്ടികളുണ്ടോ ചോദിച്ചു ഞാൻ അപ്പോൾ ഒരു പേരേ ചെന്നപ്പോൾ പെണ്ണൊറ്റക്കുള്ളൂ കുട്ടികളെ കുട്ടികളുണ്ട് അവിടെ ചോദിച്ചു ആ മൂന്നാണ് ഉണ്ടാൻ ഇയാളെ നേരെ അപ്പുറത്ത് നിന്ന് കല്യാണം കഴിഞ്ഞോ അപ്പോൾ ഇതിനെ കാണട്ടിയില്ലേ എന്ന് വൈദ്യ അപ്പോൾ ഞങ്ങളിപ്പോൾ കുട്ടികളുടെ ചോദിക്കുക ആ അർത്ഥത്തിലല്ല കുട്ടികൾ നിങ്ങൾ നിങ്ങളെ കുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് പോലെ നിങ്ങളെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോലെ കെട്ടിച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ കെട്ടിച്ച വീട്ടിൽ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കണം ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലോ ഹലോ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ലോ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് പെരേൻ്റെ മുരത്ത് കണ്ട് ഇറങ്ങുക ഓട്ടോറിക്ഷയിട്ട് നിങ്ങൾ മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ട് ബാഗൊക്കെ ആയിട്ട് നോക്കി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളെ വാപ്പ അത് കണ്ടിട്ട് കയറി വരും അല്ലേ മൂപ്പർ നീച്ചാണ്ട് സ്വീകരിക്കും മൂപ്പർ ആരെ ആദ്യം മൈൻഡ് ചെയ്യൽ കുട്ടികളെ ആ കുട്ടികളിൽ ആരെ അതിലേറ്റവും ചെറിയ എടുത്താണ് ഇയാൾ ഞാൻ 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 അറിയാം ഇയാളെ കുട്ടി ആരാ ഇയാളെ കുട്ടി ആരാ നിങ്ങളല്ലേ അതെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളിങ്ങനെ ഓട്ടോറിക്ഷയിൽ പരീക്ഷ കണ്ടെത്തി പെരിക്കത്തുമ്പോൾ വാപ്പ ഒച്ച കേട്ട് നീച്ചു നീച്ചു നോക്കുമ്പോൾ മക്കളും മകളും കുട്ടികളും വരികയാണ് അങ്ങനെ നിങ്ങൾ കുട്ടികളെയും മക്കളൊക്കെ ഇപ്പോൾ അവിടെ ഇട്ടിങ്ങനെ ആ ഗുമ്മർത്തൊക്കെ ഇങ്ങനെ കയറി വരുമ്പം നിങ്ങളപ്പ നിങ്ങളങ്ങോട്ട് ചേർത്ത് പിടിച്ച ചേർത്ത് പിടിച്ചിട്ട് നെറ്റിമേലിൽ ഉമ്മ തന്ന തലോടിയിട്ട് ചോദിക്കുക മോളെ എനിക്ക് സുഖമില്ലടി അവിടെ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് തോന്നാ ഏ എന്നും തോന്നില്ല അപ്പം അത്ര അനുഭവങ്ങളൊന്നുമില്ല എന്നാൽ ദയവ് ചെയ്തിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ മനഃശാസ്ത്രമുണ്ട് മാത്രവുമല്ല ആൺകുട്ടികളെ ദയവ് ചെയ്ത് എത്ര വലിയ കുട്ടിയായിക്കോട്ടെ ഇടക്കിടക്ക് ഒരു ഉമ്മ കൊടുക്കണം എൻ്റെ കുട്ടിക്ക് താടി മീശൊക്കെ ഉണ്ട് ഞാൻ നല്ല ഇടക്കൊരു ഉമ്മയ്ക്ക് കൊടുക്കും എന്തിനാത് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഓനെല്ലാം നമ്മളോട് ചോദിക്കണം പക്ഷേ അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ പറ്റേ ആ ബാപ്പാരാണ് മക്കൾ ആൺകുട്ടികളെ ചകലുന്നത് ആദ്യം എൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ ആൺകുട്ടി ആണുങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ മക്കൾക്ക് ഒരു 100 or 50 rupees ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നിങ്ങളോട് വന്ന് നേരിട്ട് ചോദിക്കല്ലോ വാപ്പാ നിങ്ങൾ 100 rupees വേണം എന്നാ പറയല് അതോ ഉമ്മാൻ്റെ അടുത്ത് പോയാണ്ട് ഉമ്മേ ഒരു 100 rupees എങ്ങനെ തന്നെ വരുന്നു പാ മക്കളെടുത്ത് അപ്പം ഉമ്മാനാണ് അതിനനുസരിച്ച് വലിയ ആളായിണ്ട് അത് പറഞ്ഞു നോക്കിയാണ് ഓൻ 100 rupees ആണേലോ ഓ ഇംഗ്ലീഷ് പറഞ്ഞ ഉമ്മ മലയാളത്തിലാക്കി കൊടുക്കണ ഇരിക്കാം അപ്പം അപ്പം വാപ്പ ഇല്ലാറ ഗൗരവത്തിൽ എത്ര പോയി 100 rupees അപ്പം ഇത് എത്തിനാ അവനെ സ്കൂളിൽ കൊടുക്കാനാണേലോ കുട്ടികളിൽ ബന്ധം ഉണ്ടാക്കുന്നതിന് പകരം അകറ്റാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട്
അവിടെ പ്രശ്നം. ഈ കുട്ടികൾക്ക് പൈസ ചോദിക്കാൻ തോന്നൂല. അതേസമയം ബാപ്പിയും മേറ്റ് മക്കൾ ബന്ധമുണ്ടെങ്കിലും നേരിട്ട് ചോദിക്കും. മക്കൾ ചോദിക്കുമ്പോൾ പൈസ ചോദിച്ചാൽ എവിടെ പൈസ വെക്കണമെന്ന് വെച്ചാൽ അവിടുന്ന് എടുത്തോളാൻ പറയണം എന്നാണ് പറയണത്. എന്നിട്ട് ചോദിക്കുക എന്തിനാന്നൊക്കെ. നമ്മളിപ്പോൾ എന്താ ചെയ്യല്, ഓ 100 ചോദിക്കുമ്പോഴത്തേന് എത്തനാ 100 rupees വരച്ചി അറിയില്ല. രണ്ട് മൂന്ന് തട്ട ആകുമ്പോഴത്തേന് ഓന് 100 rupees വേണം. അതാ ഉമ്മൻ്റെ അടുത്ത് കെത്തി എനിക്ക് ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ഭർത്താവ് നിൽക്കേക്കൂല, ഞങ്ങൾ വാങ്ങി തന്നാണ് ഇന്നാ. അപ്പം അതില്ലാതാക്കണമെങ്കിൽ ബാപ്പിയും മക്കളും ഒരുമിച്ച് നിൽക്കണം. അതിന് ചോദ്യങ്ങൾ വേണം, ഉത്തരങ്ങൾ വേണം. ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിൽക്കുന്നതിന് പകരം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സംസാരിപ്പിക്കുക. കുട്ടികൾ സംസാരിക്കട്ടെ, ആണുങ്ങൾക്ക് ഒരു കാര്യം അടിവരട്ട് പറയാനുള്ളത്, നമ്മൾ ഈ റോട്ടുമ്മ കാണുന്ന കുട്ടികൾക്കൊക്കെ ബാപ്പിയും മീൻഡ് ഇല്ലേ, ഈ ഓലത്തമ്മലൊക്കെ കുത്തുറ കുട്ടിക്ക് അവിടെ തട്ടടിച്ചാണ്ട് അങ്ങാടിയിലൊക്കെ ഉണ്ടല്ലോ, പലകൊക്കെ അടിച്ച് തട്ടടിച്ചാണ്ട് പന്തലൊക്കെ ഇട്ടാണ്ട് അങ്ങ് കുത്തിരിക്കണ് പോലെന്തോ കാര്യമായി ചർച്ചയുണ്ടോ എന്നാൽ ചെയ്തോട്ടെ. പക്ഷെ ചെന്നോക്കിയാൽ 6 ആളുണ്ടെങ്കിൽ 6 ആൾ 6 mobile എടുക്കുക. എന്നാ അതിന് പെരീക്കാണ് പോന്നാൽ പോരെ, ഇതിനെ പങ്ങാടി നിൽക്കണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സൊറണ്ടായി, സൊറാണ് തമ്മിൽ തമ്മിലാണ് വർത്തമാനം പറയുന്നത്. ഇപ്പം അതില്ലല്ലോ. ഇപ്പം എന്താ സ്വർക്കില്ല, ഓല ഒരുമിച്ച് നിൽക്കണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലിൽ കളിച്ച് നിൽക്കുക. ആ കുട്ടികൾ എന്താ നേരത്തിന് വീട്ടിൽ വരാത്തത്? എന്താ കുട്ടികളൊക്കെ കഥ? യുവാക്കളായിട്ടുള്ള ആളുകൾ, നമ്മൾ കുടുംബം ശിഥിലമാകാൻ അടുത്ത തലമുറ കാര്യങ്ങൾക്ക് ബേജാറാണ്. പക്ഷേ കുട്ടികളൊക്കെ നിലയും വിലയൊക്കെ കാണുമ്പം അല്ലേ, അവൻ്റെ ഡ്രസ് കോഡ് അല്ലേ, അവൻ്റെ പാൻറ്റൊക്കെ കണ്ടാലും ഇവിടെ ഇപ്പോൾ അലഹമ്മദ് ആരും കാണാനല്ല. അതിൻ്റെ പാൻറ്റൊക്കെ എപ്പോൾ ബുക്കും ചരിച്ചു നീ അതി പാൻറ്റ് അല്ലേ, കുറച്ച് ഇങ്ങോട്ട് കെട്ടിച്ച് കുറേ ഇങ്ങോട്ട് കെട്ടിച്ച്, അവൻ്റെ കളറൊക്കെ കണ്ടാൽ എല്ലാവരും ബേജാറ്. പച്ച പാൻറ്റും ചുവന്ന ഷൂസും ഒരു കറുത്ത ബനിയനും അയ്മോ ഒന്നും എഴുതിയേക്ക്, ഐ ആം ഡേഞ്ചറസ്. എന്നിട്ട് അവൻ്റെ താടി കണ്ടപ്പോഴേ ഒരു താടി വഴി മൂടിയൊക്കെ പാടത്തരേ, ഇങ്ങനെ വരുന്നുണ്ടായിച്ചു ഏതോ അന്യഗ്രഹ ജീവി വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, പഠിച്ചു ഓനുണ്ടല്ലോ രമ്മീം ബാപ്പിയും. എൻ്റെ മക്കളൊക്കെ തുണിങ്ങിപ്പം കഴിച്ചിട്ട് പെണ്ണുങ്ങളപ്പം വേണ്ടി തിരുമ്പി കൊടുക്കലുണ്ട്. ഓ കഴിച്ചിട്ട് മുമ്പ് തിരുമ്പി കൊടുക്കാൻ ഉമ്മണ്ടല്ലോ അവന്. ആലോചിക്കും നിങ്ങളെ കഷ്ടകാലം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ ദയവ് ചെയ്ത് വാപ്പാർ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ആൺകുട്ടി കയറി വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നും ഒരു ശീലമാക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മൊടുക്കുക. അതിനെന്താ സുഖം? അതിനുള്ള ഗുണം എന്താ? ഉറപ്പിച്ച് പറയാം, ആ കുട്ടി പുകവലിക്കാരനോ മദ്യപാനിയോ മയക്കുമരുന്നിനാളോ ആവില്ല. വാപ്പ സ്ഥിരം കെട്ടിപ്പിടിച്ചാൽ മതി. അതിന് കാര്യമുണ്ട്, അതിന് വാപ്പ ആദ്യം നിർത്തണം. ഇത് വാപ്പാനെ തന്നെ ആകെ മണത്തിട്ട് വീഴ്ച, അത് തീ കൂട്ടൂല. ഇതിലുണ്ടോ? വാപ്പനെ പുകവലിക്കാരനും വാപ്പ മദ്യപാനിയുമാണെങ്കിൽ ഈ പരീക്ഷണം വിജയിക്കൂല, ഓനും അതായിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? കുട്ടികളിട്ട് എപ്പോഴും ടച്ചിങ്ങും ഫീലും ഉണ്ടാകുക, പെൺകുട്ടികളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാകുക. ആ ബന്ധങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾ വന്ന് ഇങ്ങനെ കുടുംബത്തിലെല്ലാം വന്ന് പറഞ്ഞു തരും. അപ്പോൾ കുട്ടികളൊന്നും വഴിപിഴച്ച് പോകില്ല. സ്കൂളിൽ പോയത് മുതൽ വന്നത് വരെയുള്ള കാര്യം കുട്ടികൾ പറയുന്നുണ്ട്. എന്തിനാ ബേജാറാണ്? ഓല പറയുന്നത് മുഴുവൻ കേട്ടാൽ മതി. കേട്ട് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അഭിനന്ദിക്കുക, മോശമാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അഭിനന്ദിക്കൽ എങ്ങനെ? ഇന്ന് കുടുംബത്തിലില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നത തമ്മിൽ തമ്മിലൊരു അഭിനന്ദനുമില്ല. അമ്മായിമ്മ മരുവളൊക്കെ പ്രശ്നം, കുടുംബം നാത്തുമാർ തമ്മിൽ പ്രശ്നം. ഇതിനൊക്കെ ഉള്ള ഒറ്റ പ്രതിവിധി അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അഭിനന്ദിക്കൽ കരുതിക്കൂട്ടി അഭിനന്ദിക്കണം, എന്നാലോ അത് കരുതിക്കൂട്ടി അത് തോന്നരുത്, സത്യമായിരിക്കണം. ഞാൻ പെണ്ണുങ്ങളൊരു സംശയത്തിന് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ മുറ്റടിച്ച് ചേരലുണ്ടോ? മുറ്റം ചൂല് ഈ ഇരിക്കലോടെ ഉണ്ടാക്കിയ ചൂലേ ഉണ്ടോ? ആ നിങ്ങൾ അടിച്ചു തരുന്ന സമയത്തേ, ഞങ്ങൾ 10 കൊല്ലമായി ചോദിക്കണം ചോദിച്ചാ, ഇപ്പോഴും ഉത്തരം തന്നെയാണ്. ഈ അടിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട് വീട്ടിൽ ആ റോട്ടിൽ കൂടെ പോവാണ്, അപ്പോൾ എന്താ ചോദിക്കുക? അടിച്ചു തരാണോ ചോദിച്ചു? അപ്പം ആ ആറി കുറച്ചുകൂടി പോകുമ്പോൾ ചോദിക്കുക, തെളിമ്പിലും കുളിച്ചിലൊക്കെ കഴിഞ്ഞടി ഇല്ലേ, അല്ലെങ്കിൽ അളക്കലും കുളിക്കൊക്കെ കഴിഞ്ഞോ ചോദിക്കും. അപ്പം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല പറയും. ഇങ്ങനെ സംഭവിക്കൂലേ? സംഭവിക്കും. ആ ഒരു ദിവസം ഇങ്ങനെ അടിച്ചു തരികയാണ്, ഒരു പെൺകുട്ടി വന്നു, ഏ അടിച്ചു തരിക, ആ തെരുമ്മൽ കുളിക്ക് കഴിഞ്ഞോ, ഇല്ല കുളി പോയി. അതേസമയം വേറെ ദിവസങ്ങൾ അടിച്ചു തരികയാണ്, ഇതേ ചോദ്യം ഇതേ ടോണിൽ, ഒരു മാറ്റമില്ല. ചോദ്യം പുറത്തുനിന്നല്ല, മറിച്ച് അകത്തുനിന്നാണ് ചോദിക്കുന്ന ആൾ ഭർത്താവിൻ്റെ അമ്മ അമ്മായിമ്മയെ ചോദിക്കണമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഏ എന്താ പറയാ? നേരത്തെ പറഞ്ഞ ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഞാൻ തൊട്ടുമ്പോൾ കൂടെ പോയ പെണ്ണ് തിരുമ്പ് അടിച്ചു തരിക, ആ പറഞ്ഞ പെണ്ണ് അമ്മായിമ്മ അടിച്ചു തരിക ചോദിച്ചുമ്പോത്തിന് ചൂരിന് കുത്തിട്ട് ഒരു കുത്തിട്ട് കണ്ണിട്ട് അങ്ങക്ക് നോക്കാൻ ചോദിച്ചത് എന്താ കാരണം? ആ ഒക്കെ എല്ലാവരും എപ്പോഴാ ചിരിച്ചത്? നേരത്തെ ഉണ്ടാകുന്നുണ്ട്. എന്താ കാരണം? കുടുംബ ബന്ധം ശിഥിലമാകുന്നു. എന്തേ കാരണം അറിയോ? അമ്മായിമ്മ മരുവളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒന്നും പുകഴ്ത്തണില്ല, ഒന്നും പറയാം. പുകഴ്ത്തണ കൽപ്പിച്ചുകൂട്ടിയല്ല പറഞ്ഞത്, മരുവള എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് അവിടെ. ആ മരുവളെ വിളിച്ചിട്ട് നന്നായി നടി ഉഷാർ അതിനിട്ടോ ഒന്ന് വരണ്ടേ, എത്ര കാലം തിന്നാൻ കൊടുക്കലൊക്കെയിട്ട് ഭർത്താക്കന്മാർ ആരെങ്കിലും ഇതുവരെ പുറത്തിട്ടിട്ട് നന്നായിന്ന് പറഞ്ഞോ? ഇല്ല, ഓളങ്ങ ഉണ്ടാക്കുന്ന ഒരാൾ അതങ്ങനെ പാത്രം കിട്ടണം. എനിക്ക് കണ്ടാറി മാണ്ടാറിനാ അത് കൊണ്ടേ കളയുന്ന ആൾ. പെണ്ണുങ്ങൾക്ക് ഇതാ പണി? നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്ന പണിയാ പെണ്ണുങ്ങൾക്ക്? അല്ല, ഓലത് ചെയ്യണ വലിയ കയറ്. അല്ല എന്താ, ഏത് കുറാനല്ല പറഞ്ഞ് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം? നിനക്കറിയില്ല, എനിക്കറിയിട്ടായിരിക്കും ചിലപ്പോട്ടോ അല്ലേ. നേരത്തെ റസൂലിൻ്റെ കഥ പറഞ്ഞല്ലോ അവിടെ, അപ്പോൾ ആശാർ അല്ലാവന ഇപ്പോൾ ചപ്പാത്തി പൊട്ടിയിട്ട് ഇങ്ങനെ കുഴങ്ങി ഉറങ്ങിയാലോ. അപ്പോൾ റസൂൽ എന്നിട്ട് പത്തിൻ്റെ റസൂൽ എന്താ പത്തി ഉണ്ടാക്കാൻ പറ്റില്ല, അതാണ് റസൂലിന് ചപ്പാത്തി ഉണ്ടാക്കാം, നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ നടക്കും. ഭയങ്കര റസൂലിൻ്റെ മധു പറഞ്ഞാൽ നേരം മുൾക്കോളം വയതാ.
പക്ഷെ റസൂൽ ചെയ്ത് എന്തെങ്കിലും ചെയ്യോ? എന്തിന് സുബൈക്ക് പള്ളിക്ക് ആദ്യം വരണം, അതാരുമില്ല. നബിദിനത്തിന് ഭയങ്കര ആളാ. അല്ലെച്ചോക്കിങ്ങൾ റസൂലിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ? സുബൈക്ക ജമാഅത്തിന് പള്ളിക്ക് വരിക. ജമാഅത്ത് പള്ളിക്കലാകെ ആറാളനെ തേഞ്ഞാതായി. നബിദിനത്തിന്റെ പരിപാടിക്കാണെങ്കിൽ നിറച്ചാള് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിൽ ചെയ്തതും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ദിവസം ഈന്തപ്പാനിന്റെ ഓലമ കടക്കുക മൂപ്പര്. അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ ആരാണ് നബിയാ കിടക്കണത്? അപ്പൊ ഉമർ ഖത്താബ് ഒന്ന് ചോദിച്ചു, എന്താ റസൂല ഇവിടെ കിടക്കണ ചോദിച്ചു. അപ്പൊ നോക്കാം, പെണ്ണുങ്ങൾ തൊയിലും കെടുത്തിട്ട് വന്ന് കിടക്കുക. ആ നമുക്ക് ഒന്നിനെ ഒരു കടന തയ്ച്ചാൽ അദ്ദേഹം നാല് പെണ്ണുങ്ങൾ ഒരു സമയത്തുണ്ടായി. അപ്പൊ ഒരു മകള് ഉമർ ഖത്താബിന്റെ മകളാ, ഒരു ഭാര്യ പോയി ചീത്തറിഞ്ഞ് റസൂലിനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞ കഥയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ആരോ സംസാരിച്ചപ്പം ഉമർ ഖത്താബിന്റെ പെരീക്ക് കമ്പളിന്ന് അറിയാൻ ചെന്നത് ചെന്നപ്പം തേർന്ന് എന്നപ്പോ ഇവിടെ തന്നെ ഇതാറെ പടയായിരുന്നു. ഇതൊക്കെ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയ എനിക്ക് കേട്ടണം ഓർമ്മയായി. അതുപോലെ തന്നെ നമ്മളെ വയലറിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ രസാന പറഞ്ഞ വർത്തമാനമൊക്കെ വയലറിഞ്ഞപ്പോൾ പറയാണ്, നിങ്ങൾ നല്ല സർക്കാർ മകൾ പ്രവർത്തിച്ചാൽ നിങ്ങളെ ഭാര്യമാരെ തന്നെ അവിടെ ഇണയായി കിട്ടും പറഞ്ഞു. അതിന് മുമ്പ് തന്നെ കാക്ക നീച്ചാൽ മുണ്ടനെ കുറഞ്ഞ് തോൽക്കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ കട്ടുവള്ളി വയലിൽ ഞാനല്ല അവിടെ ഓളെ എന്നെ പണ്ടറ അടക്കാൻ ചോദിച്ചു എന്ന മാതിരി അമ്മടത്തെ പുറത്തെ കഥ. ഞങ്ങൾ ആലോചിച്ചു അതൊക്കെ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതിവിടെ നിന്നാണ്, ബന്ധങ്ങളിൽ നിന്നാണ്, കുടുംബ ബന്ധങ്ങളിൽ നിന്നാണ് ശിഥിലത ആരംഭിക്കുന്നത്. ഒക്കെ നമ്മളെ കൈകൊണ്ടാണ്. നമ്മൾ വിചാരിച്ചാൽ ക്ഷമ എന്ന് പറയുന്ന വലിയ ഒരു ആയുധം നിങ്ങളെ പെണ്ണുങ്ങളെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചാൽ ആണുങ്ങളാണെങ്കിൽ കഠിനാധ്വാനികളാണ്, അവരെന്തും കൊണ്ടുവന്ന് തരും. നിങ്ങൾ ചോദിച്ചാൽ മതി, ആദ്യ ദിവസമൊക്കെ ചൂടാവുമെങ്കിലും രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശിഥിലമാകാതിരിക്കാൻ വേഗ മാർഗം നിങ്ങൾ പരസ്പരം പുകയത്തി സംസാരിച്ചാൽ മതി. എന്താണോ അതൊന്ന് പുകയത്തുക, ഭക്ഷണം കഴിച്ചിട്ട് പറയാം ആ അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് ഉഷാറായിട്ടോ. ചില ഡ്രസ്സൊക്കെ ഇട്ട് പുതിയാപ്പിളാരി വരുമ്പം നല്ല ചുരുക്കുണ്ടാവും. അപ്പം പെണ്ണുങ്ങൾ പറയാം ഈ കുപ്പായും തുണി എടുക്കുമ്പോൾ നല്ല രസങ്ങളെ കാണാൻ അല്ലേ. അമ്മായിമാരോടൊക്കെ പറയാനുള്ള എനിക്ക് അത്രേ ഉള്ളൂ, മരക്കളോടെ കടന്ന് മരിച്ചു പുത്തനച്ചി പെരപ്പറടിച്ചു എന്നാ ഞങ്ങളുടെ ചൊല്ല്. അവളങ്ങനെ പുത്തനച്ചി പെരപ്പറടിച്ച് നിൽക്കുമ്പോഴാണ് അയലോകത്തു നിന്ന് പെണ്ണുങ്ങൾ വരല് മരുവളെ കാണാൻ. അങ്ങനെ എൻ്റെ മരുവളൊക്കെ അപ്പം അമ്മായിമ്മ കണക്കന്നെ അത് പറഞ്ഞപ്പോഴാണ് അമ്മായിമാരും ആത്തൂരന്മാരും അമ്മായിമാരും പെരുക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടായത്. അതേസമയം അമ്മായിമ പറഞ്ഞു അൽഹംദുലില്ലാ നല്ലൊരു മരുവള ഏതായാലും കിട്ടി, ഇപ്പോൾ ഓള ആയിക്കോളും എനിക്ക് സന്തോഷമായി. ഓള് വന്നാലേ ഒരു ചായനുള്ള ജോബിന് കുടിച്ച് ചിലപ്പോൾ തൊള്ളയും കേൾക്കാൻ പറ്റൂല കിടക്കട്ടൊന്ന്. അവിടെ ഗുണമുണ്ട്. അപ്പം അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യം കൂടി പറയാം, രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ കുറേനേരം വർത്തമാനം പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. കച്ചറോടാണ് കേട്ടോ വർത്തമാനം പറയാം. ഏത് വിഷയത്തിൽ? വിഷയമില്ലാത്ത വിഷയങ്ങൾ. വിഷയം എന്ന് പറഞ്ഞാൽ അപ്പത്തെ സംസാരം എന്താ? ഇപ്പം ആണും പെണ്ണും നമ്മൾ സംസാരിക്കാറുണ്ടോ? ഭാര്യ ഭർത്താക്കുമ്പോൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ? പള്ളിക്കാട്ടിക്ക് സ്ഥലം പറഞ്ഞു തരാം ചിലപ്പോൾ, ഒരു അനക്കും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാറുണ്ടോ? ഉണ്ട്. എന്താ സംസാരിക്കല് എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾ പറയും. ചായയോ ചോറായോ ഷർട്ടോടെ പെണ്ണിനോടെയൊക്കെ ചോദിക്കും. പെണ്ണുങ്ങളോ മല്യമ്മളോ കഴിഞ്ഞോട്ടോ കൂട്ടാമക്കത്തൂല്ല കക്കൂസിൽ വെളുപ്പ് പീസൈന് ഇതൊക്കെ വില പറയാം. അതല്ല വിഷയം, തമ്മിൽ തമ്മിൽ സംസാരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇന്ന് രാത്രി പോയിട്ട് ലൈറ്റ് ഓഫ് ആക്കണം, ഓഫ് ആക്കില്ല ഇവിടെ ഇരിക്കുക. എന്നിട്ട് മുഖത്തോടും മുഖം ഒന്ന് നോക്കുക, നോക്കി നോക്കണ്ട് എത്ര പണയം മൂപ്പര മുഖത്ത് പിന്നുണ്ടായത് നിങ്ങൾ കണ്ടിട്ടില്ല? കോലൊക്കെ മാറിയിന് കുറേ. നമ്മളങ്ങനെ ജീവിതം കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ പരസ്പരം സംസാരിച്ച് നോക്കി, സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യ ദിവസമൊക്കെ കച്ചറായിട്ട് പിരി, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ കുറച്ച് നേരം കൂടി കൂടി സംസാരിക്കും. അവിടെ കുടുംബത്തിനെ കുറിച്ച്, ഭാവിനെ കുറിച്ച്, നമ്മളമ്മ, നമ്മളൊപ്പ, നമ്മളെ വീട്, നമ്മളെ കുട്ടികൾ, ഓല കല്യാണം, ഓല തൽക്കാരെ, ഓല വാഹനം, ഇങ്ങനെ ഓല നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു നോക്കി. കുടുംബബന്ധം ഒരിക്കലും ശിഥിലാവില്ല. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ വളരെ പെട്ടെന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് നേരത്തെ പൈസ പറഞ്ഞതുപോലെ തന്നെ ഒരു മണിക്കൂറിൻ്റെ 15 ആക്കലാ പണി, 15 ഒരു മണിക്കൂറാക്കാൻ അങ്ങക്കൊന്നും ഒരു പണിയില്ല. പണ്ട് സമാധാനി സാറിൻ്റെ തമാശ പറയുന്നത്, സമാധാനിൻ്റെ അല്ലേ നമ്മളെ പ്രഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൊക്കെ പോലെ വന്നാണ്ട് ചോദിച്ചു, നിങ്ങൾ നമ്മളെ പരിപാടിക്കൊന്ന് വരണം, ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ മതി മാക്സിമം, അല്ലെങ്കിൽ അരമണിക്കൂർ എത്തിയ. അപ്പോൾ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരിക. രണ്ട് മാസം അല്ല, ഒരു മണിക്കൂർ പറഞ്ഞപ്പോളാ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരുന്നത്, എന്നാൽ എന്നാൽ അരമണിക്കൂർ മതിയായിരുന്നു. ആ എന്നാൽ ഒരു 3 കഴിഞ്ഞിട്ട് വന്നോളിയാൽ കൂടി സമയം, എന്നാൽ 15 മതിയാൻ, എന്നൊരു 6 കഴിഞ്ഞിട്ട് വരിക. അൻഡേജ് അതായത് കുറച്ച് നേരം പറയാനാ, കുറേ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരുപാട് പറയണമെങ്കിൽ ഒരു പണിയില്ല, പറഞ്ഞ തന്നെ പറഞ്ഞ അങ്ങനെ നീണ്ടിപോയാൽ മതി. അല്ലേ ചില സീഡിയോ കണ്ടില്ലേ, വയലു കേട്ട ആകെ 3 ഉണ്ടാവുള്ളൂ, 4, അങ്ങനെ ഒരു മണിക്കൂറൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ആ കഷ്ടപ്പാടിലാണ്, 1.5 മണിക്കൂർ നേരം പറയേണ്ട കാര്യങ്ങൾ വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും പറയാൻ പറ്റാത്തുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക.